ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മുത്തുകൂടെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോ. ആദ്യം ഞാനൊരു കാർഡ്ബോർഡ് റൗണ്ട് ഷേപ്പിൽ വെട്ടിയിട്ടുണ്ട്. തിക്കായിട്ടുള്ളതല്ല, തിന്നായിട്ടുള്ളതാണ്. ഞാൻ ഇവിടെ സെൻറ്റർ പോയിൻ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഭാഗം ഒന്ന് വെട്ടിക്കൊടുക്കാം. ഇനി നമുക്കിത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ തൊപ്പി രൂപത്തിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേറൊരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവിക്കോളിൻ്റെ ബേക്കിൻ്റെ ഒരു അളവിൽ നമുക്ക് റൗണ്ട് വെട്ടിയെടുക്കാം. നമ്മൾ റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒരു തൊപ്പി ഉണ്ടാക്കിയ പോലെ തന്നെ ഇതും ഒട്ടിച്ചെടുക്കാം. ഞാനിത് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ ഉണ്ടാക്കി വെച്ച വലിയ തൊപ്പിയുടെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു സംഭവം കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നമുക്ക് പശാക്കി കൊടുക്കാം. ഞാനിത് മുഴുവനായി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുക്കാം. ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. ഇതുപോലെ ഞാൻ കുറച്ച് വെട്ടിയെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് തൊപ്പിയുടെ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് ഇനി ഇത് ബാക്കിയുള്ള ഭാഗത്ത് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന ബാക്കിയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലെ ചെറിയ ക്യാപ്പിലും കൂടി ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ കുറച്ചും കൂടി ഭംഗിയാക്കി എടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സീക്വൻസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഒട്ടിച്ചെടുക്കാം. അപ്പം നമ്മളിത് മൊത്തം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു മാല മുത്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിവിടെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ മുത്തുക്കുടയ്ക്കൊരു പിടി വേണ്ടേ? അതിനു വേണ്ടി ഞാനിവിടെ ബ്ലാക്ക് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഈർക്കിലി വെച്ച് ഇത് നമുക്ക് ഒരു സ്റ്റിക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ സ്റ്റിക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലെവലാക്കിയെടുക്കാം.
അപ്പോൾ നമ്മുടെ സ്റ്റിക്ക് നമുക്ക് മുത്തുകുടയമ്മയിൽ ഒട്ടിച്ചു കൊടുക്കാം. നമുക്കിത് 10 മിനിറ്റ് ഉണങ്ങാൻ വെക്കാം. കാരണം ഇത് ഇളകാതെ വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിക്ക് വളഞ്ഞു പോകും. അപ്പം നമ്മുടെ സ്റ്റിക്ക് ഇവിടെ ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇതിനെ കുറച്ചുകൂടി ഭംഗിയാക്കി എടുക്കണമെന്ന്. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് മുത്തുകൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുത്തുകൾ നൂലുമ്മേൽ ഒന്ന് കോർത്തെടുക്കാം. ഇനി ഇതിൻ്റെ അറ്റത്തായി നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ എല്ലാം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഫോം ഷീറ്റ് ഒട്ടിച്ചിട്ടില്ലേ, അതിൻ്റെ നേർ അടിഭാഗത്തായിട്ടാണ് ഞാൻ ഈ മുത്തുകൾ ഒട്ടിച്ചെടുക്കുന്നത്. ബാക്കി 3 നമുക്കിതുപോലെ ഒട്ടിച്ചെടുക്കാം. നമ്മൾ ബാക്കിയും കൂടി ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുത്തുക്കു ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ മുത്തുക്കൂട? എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ. Music, I'm going to take a look at it.